വെൽക്കം ബാക്ക് ടു പ്രീത റെസിപ്പീസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് മസാലയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അതിനുവേണ്ടി ഞാനിവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 6 പീസ് ബ്രെഡാണ് ടോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ പീസാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പിൽ വെച്ച് വയ്ക്കാം. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ യൂസ് ചെയ്യാം. ഇനി നമ്മൾ അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്നെല്ലാം നന്നായി ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ചേർക്കണം. ബ്രെഡിന് ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇവിടെ എല്ലാവർക്കും എരിവ് കുറവ് മതി, അതുകൊണ്ടാണ് 1 പച്ചമുളക് ചേർക്കുന്നത്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിൻ്റെ റോസ്മെല് മാറുന്നിടം വരെ നല്ലതായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. കുട്ടികളുമൊക്കെ ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അടുത്തതിന് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി. ഇനി നമുക്ക് 1 നുള്ളിക്കായം കൂടെ, 1 പിഞ്ച് കായം കൂടെ ചേർത്ത് കൊടുക്കാം. കായം ഒരുപാടായി പോകരുത്, അപ്പോൾ ടേസ്റ്റ് കായത്തിൻ്റെ ഒരു കുത്തലി വരും. നന്നായിട്ട് ഇളക്കി പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം 1 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ഏറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തക്കാളി വേണമെങ്കിലും ചേർക്കാം. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. ഇനി ഞാൻ ഇനി ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. 1 വലിയ ക്യാപ്സിക്കത്തിൻ്റെ 3/4 ഭാഗം ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ഇട്ട ബ്രെഡിന് നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കും തക്കാളിയും എല്ലാം കൂടി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, എല്ലാം ഒന്ന് നികന്ന് കിടക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ എല്ലാം വെന്ത് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 1 സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മുട്ട ചേർത്താൽ മതി. പക്ഷേ ഞാൻ മുട്ട ചേർത്തും ചേർക്കാതെ ഉണ്ടാക്കിയിട്ട് മുട്ട ചേർക്കുന്നതിനാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇല്ല, നമ്മൾ തക്കാളി കൂടുതൽ ഇട്ടാൽ മതി, അപ്പം നല്ല പുളി കിട്ടും. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബ്രെഡ് കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുഴഞ്ഞു പോകാതെ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇച്ചിരിയേറെ മല്ലിയില ഇടാം. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതിന് കുറച്ച് പഞ്ചസാരയുടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. നമ്മളിങ്ങനെ കഴിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ആ സവാളയിലൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.